ഹായ് ഫ്രണ്ട്സ്, പ്ലസ് വൺ പ്ലസ് ടു തുല്യത ഇംഗ്ലീഷ് പരീക്ഷ എഴുതുന്നവരോട് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയുവാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ തയ്യാറാക്കിയിട്ടുള്ളത്. മുൻ വർഷങ്ങളിലെ പോലെയല്ല ഈ വർഷം 160 മാർക്കിൻ്റെ ചോദ്യങ്ങളാണ് ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടാവുക. പരമാവധി 80 മാർക്കായിരിക്കും നമുക്ക് ലഭിക്കുക. നമ്മൾ തന്നിട്ടുള്ള എസ്സേകൾ ഉപയോഗിച്ച് നിങ്ങൾക്ക് പല ചോദ്യങ്ങൾക്കും ഉത്തരം എഴുതുവാൻ സാധിക്കും. കഥകളുടെ റിവ്യൂ ആയും അതുപോലെ തന്നെ കവിതകളുടെ അപ്രീസിയേഷനായും ചോദ്യങ്ങൾ ഉണ്ടാകും. നമ്മൾ തന്നിട്ടുള്ള എസ്സേകൾ അതേപടി നിങ്ങൾക്ക് അവിടെ എഴുതാവുന്നതാണ്. മറ്റു പാഠങ്ങളുമായി ബന്ധപ്പെട്ട പാരഗ്രാഫ് എഴുതാനുള്ള ചോദ്യങ്ങൾ, അതുപോലെ ക്യാരക്ടർ സ്കെച്ച് എഴുതാനുള്ള ചോദ്യങ്ങൾ, പാഠങ്ങളുമായി ബന്ധപ്പെട്ട് വരുന്ന മറ്റ് ചോദ്യങ്ങൾ, ഇവയ്ക്കൊക്കെ തന്നെ നമ്മളുടെ എസ്സേയിൽ നിന്നുള്ള വരികൾ നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. പരീക്ഷയ്ക്ക് ലെറ്റർ ചോദിച്ചാൽ അതിൻ്റെ ഫോർമാറ്റ് എങ്ങനെയായിരിക്കണം എന്നുള്ളത് അറിഞ്ഞിരിക്കണം. അതുപോലെ തന്നെ ഇമെയിലിൻ്റെ ഫോർമാറ്റ് എങ്ങനെയായിരിക്കണമെന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. അനൗൺസ്മെൻ്റ് ആണെങ്കിൽ അതിൻ്റെ ഫോർമാറ്റ് അറിഞ്ഞിരിക്കണം. ഡയറിയുടെ ഫോർമാറ്റ് അറിഞ്ഞിരിക്കണം. ഇതിനകത്തൊക്കെ തന്നെ പലപ്പോഴും നമ്മുടെ എസ്സേയിൽ നിന്നുള്ള വരികൾ ഉപയോഗിക്കാവുന്നതാണ്. ഇത്തവണത്തെ പരീക്ഷയ്ക്ക് യാതൊരുവിധ ഓപ്ഷനുകളും ഉണ്ടായിരിക്കുന്നതല്ല. എത്ര വേണമെങ്കിലും ചോദ്യങ്ങൾക്ക് നമുക്ക് ആൻസർ ചെയ്യാവുന്നതാണ്. അവസാനം വരുന്ന 4 എസ്സേ ക്വസ്റ്റ്യൻസ് ഉണ്ട് 8 മാർക്കിനുള്ളത്. കഴിവതും അത് 4 ചെയ്യുവാനായിട്ട് ശ്രമിക്കുക. ഏറ്റവും അവസാനം വരുന്നത് കവിതയുടെ അപ്രീസിയേഷനാണ്. പുറത്തു നിന്നുള്ള കവിതയായിരിക്കും ഏറ്റവും അവസാനം വരിക. അതിൻ്റെ അപ്രീസിയേഷൻ എഴുതുന്ന സമയത്ത് നമ്മൾ എഴുതിയ അപ്രീസിയേഷൻ്റെ മോഡലിൽ കവിതയുടെ പേരും കവിയുടെ പേരും ഒക്കെ വെച്ച് നിങ്ങൾക്ക് എഴുതുവാനായിട്ട് സാധിക്കും. എന്തായാലും നിങ്ങൾക്കറിയാവുന്ന കുറച്ച് ചോദ്യങ്ങൾ അതിനകത്ത് കാണും. അവ വൃത്തിയായി ആദ്യം എഴുതി വെക്കുക. അതിനുശേഷം നിങ്ങളെക്കൊണ്ട് പറ്റുന്ന പരമാവധി ചോദ്യങ്ങൾക്ക് ആൻസർ ചെയ്യുവാനായിട്ട് ശ്രമിക്കുക. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, കുറഞ്ഞത് ഒരു 120 മാർക്കിനെങ്കിലും എഴുതുവാനായിട്ട് ശ്രമിക്കുക. ഒരു 120 മാർക്കിനോ 130 മാർക്കിനോ അതിന് മുകളിലേക്കോ നിങ്ങൾക്ക് എഴുതാൻ സാധിച്ചാൽ തീർച്ചയായിട്ടും ഈ പരീക്ഷയ്ക്ക് നല്ല മാർക്ക് കിട്ടുന്നതായിരിക്കും. നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, കഴിവതും ചോദ്യങ്ങൾ ബ്ലാങ്ക് ആയിട്ട് വിടരുത്. നിങ്ങൾക്കറിയാത്ത ചോദ്യങ്ങളാണെങ്കിൽ പോലും നിങ്ങൾ പാഠവുമായി ബന്ധപ്പെട്ട് പഠിച്ച എസ്സേയിലെ വരികളൊക്കെ ഉപയോഗിച്ച് എഴുതി വെക്കുവാനായിട്ട് ശ്രമിക്കുക. അധികം ചോദ്യങ്ങൾ ടച്ച് ചെയ്യാതെ വിടാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അങ്ങനെയാണെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് നല്ല മാർക്ക് സ്കോർ ചെയ്യുവാനായിട്ട് സാധിക്കുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും വിജയാശംസകൾ നേരുന്നു.